സ്വാഗതം. ഞാൻ ആശ്ന ഷാജി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SSC CHSLന്റെ 2019 ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെന്റൽ എബിലിറ്റി ആണ്, റീസണിങ് ആണ് കേട്ടോ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഓരോ സെഷൻ നമ്മൾ ബാക്കിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ SSC CGL ദെൻ SSC CHSL എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കോമൺ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, സെലക്ട് ദ വേർഡ് പെയർ ഇൻ വിച്ച് ദ ടു വേർഡ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ദ ടു വേർഡ്സ് ഇൻ ദ ഫോളോവിംഗ് വേർഡ് പെയർ. അപ്പൊ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ വേർഡ് തന്നിട്ടുണ്ട്, അതുപോലെ നമുക്ക് ലെപ്പിഡോപ്റ്ററിസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് തന്നിട്ടുണ്ട്. അപ്പൊ ലെപ്പിഡോപ്റ്ററിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ദ പേഴ്സൺ ഹു സ്റ്റഡീസ് ഓർ കളക്ട് ദ ബട്ടർഫ്ലൈസ് ആണ്. ബട്ടർഫ്ലൈസിനെ കളക്ട് ചെയ്യുന്ന ഒരാളെയാണ് നമ്മളെ ലെപ്പിഡോപ്റ്ററിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് കാർഡ് കളക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ഡെൽറ്റിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വേർഡിന്റെ തമ്മിലുള്ള ബന്ധം വെച്ച് സെയിം മീനിങ് വരുന്നത് പോസ്റ്റ് കാർഡിനാണ്. സോ പോസ്റ്റ് കാർഡും ഡെൽറ്റിയോളജിസ്റ്റ്. അപ്പൊ ഡെൽറ്റിയോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പേഴ്സൺ ഹു കളക്ട്സ് ദ പോസ്റ്റ് കാർഡ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, അറേഞ്ച് ദ ഫോളോവിംഗ് വേർഡ്സ് ഇൻ എ ലോജിക്കൽ ആൻഡ് മീനിങ് ഫുൾ ഓർഡർ. അപ്പൊ നമുക്ക് 5 വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത് അക്കോർഡിംഗ് ടു സൈസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം ഫ്ലൈ വരും അല്ലെ. ഫ്ലൈ ആണ് ഏറ്റവും ചെറുത്. ഇനി അത് കഴിഞ്ഞ് വരുന്നത് ഏതാണ്? റാറ്റ് ആണ് അല്ലെ. റാറ്റ്, റാറ്റ് കഴിഞ്ഞ് വലിയ സൈസ് വെച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഏത് വരും? മങ്കി വരും അല്ലെ. മങ്കി കഴിഞ്ഞ് ഏതാ വരിക? മങ്കി കഴിഞ്ഞ് ലയൺ വരും. ദെൻ ലയൺ കഴിഞ്ഞ് ലാസ്റ്റ് വൺ ആണ് ഏറ്റവും വലുത് വരുന്നത് ഏതാണ്? എലഫന്റ് ആണ്. അപ്പൊ ഈ ഒരു ഓർഡറിൽ നമ്മൾ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൈ 4, റാറ്റ് 3 വരും, ദെൻ മങ്കി 1 വരും, ലയൺ 5 വരും, ആൻഡ് ദ ലാസ്റ്റ് വൺ എലഫന്റ് 2 വരും. അപ്പൊ 4, 3, 1, 5, 2 ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്ന ഓപ്ഷൻ ബി ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ഇനി അടുത്ത വർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് ലെറ്റർ ക്ലസ്റ്റർ ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് ലെറ്റർ ക്ലസ്റ്റർ ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ലെറ്റർ ക്ലസ്റ്റർ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടാൽ മതി കേട്ടോ. ഇത് ഡൗട്ട് ഉണ്ടായെങ്കിൽ ഈ ക്ലാസ്സസ് ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് GATE തന്നിട്ടുണ്ട്, HXYX തന്നിട്ടുണ്ട്, ദെൻ ഇസിംഗ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വേർഡ് ആണ് നമ്മൾ ഇത് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ ജി കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ ആണ്, അതായത് ജി കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ കഴിഞ്ഞിട്ടാണ് എച്ച് വരുന്നത് അല്ലെ. ജി എച്ച്, അപ്പൊ ഇവിടെ എന്ത് വരുന്നു? പ്ലസ് 1 വരുന്നുണ്ട്. ദെൻ സെക്കൻഡ് എ നോക്കാം. എ കഴിഞ്ഞിട്ട് എത്രാമത്തതാണ് എക്സ് വരുന്നത്? അതായത് എ ബി സി ഡി നമ്മളെ ഇസഡ് വരെ കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. അങ്ങനെ വരുമ്പം എക്സ് വൈ ഇസഡ് കഴിഞ്ഞിട്ടല്ലേ വരുന്നത്, അതായത് എക്സ് വൈ ഇസഡ് കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് എ. അപ്പൊ എക്സ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം മൂന്നാമത്തെ ലെറ്റർ ആണ് എ വരുന്നത്, അല്ലെങ്കിൽ എ മൈനസ് 3 വരാം. ഓക്കെ, ദ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ടി. ടി കഴിഞ്ഞിട്ട് എത്രാമത്തെ വേർഡാണ് നമുക്ക് വൈ വരുന്നത്? ടി കഴിഞ്ഞിട്ട് 5-ാമത്താണ് അല്ലെ. ടി കഴിഞ്ഞ് 5 ലെറ്റർ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? 5-ാമത്തെ ലെറ്റർ ആണ് എക്സ് വൈ വരുന്നത് അല്ലെ. ഇനി അതുപോലെ ഇ കഴിഞ്ഞിട്ട് എക്സ്. സെയിം നമ്മൾ പറഞ്ഞ പോലെ എ ബി സി ഡി ഫുൾ സീരീസ് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്താണ് എക്സ് ഇ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എങ്ങനെയാണ്? യെസ്, എക്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 7-ാമത്തെ ലെറ്റർ ആണ് ഇ വരുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു സെയിം ഓപ്ഷൻ, ഈ ഒരു സെയിം സീരീസ് വെച്ച് നമുക്ക് താഴേക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? എസ് കഴിഞ്ഞ് ഒരു ലെറ്റർ വരാം, ഏതാണ് വരുന്നത്? ടി ആണ് വരുന്നത് അല്ലെ. എസ് ടി ആണ് വരുന്നത്. അപ്പൊ ടി. ഇനി ഐ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് തേർഡ് ലെറ്റർ ആണ്, അതായത് ഫുൾ കഴിഞ്ഞിട്ടാണ് തേർഡ് വരേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് വരും? എഫ് വരും. എഫ് വന്നു അല്ലെ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് എൻ കഴിഞ്ഞിട്ട് എത്രാമത്തെയാണ്? 5-ാമത്തെ ലെറ്റർ ഏതാ നോക്കുക. എൻ കഴിഞ്ഞിട്ട് 5-ാമത്തെ ലെറ്റർ ആണ് എസ് വരുന്നത്. അതുപോലെ തന്നെ കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് 7 വരുമ്പോ നമുക്ക് എത്ര വരും? ഡി വരും അല്ലെ. അപ്പൊ ഇതിനകത്ത് ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഈ ആണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒന്നുകൂടെ കണ്ടു നോക്കട്ടെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 ഓഫ് ദ ഫോളോവിംഗ് 4 വേർഡ്സ് ആർ അലൈക് ഇൻ സെർട്ടൻ വേ ആൻഡ് 1 ഈസ് ഡിഫറെന്റ്. പിക്ക് ദ ഓഡ് 1 ഔട്ട്. അപ്പൊ റോർ, ഹൂഡ്, ബ്രേ, ആംബിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ആംബിൾ ഒഴിച്ച് ബാക്കി റോർ, ഹൂഡ്, ബ്രേ ഇതൊക്കെ എന്താണ്? ഓരോ സൗണ്ടിന്റെ തന്നെ പല ഇതായിട്ടാണ് വരുന്നത്. സൗണ്ടിന്റെ തന്നെ പല രീതിയിലുള്ള വേർഡ്സ് ആണ് റോർ, ഹൂട്ട്, ബ്രേ, ആം ഇതൊക്കെ വരുന്നത്. പക്ഷെ ആംബിൾ ഒഴിച്ച്, ആംബിൾ ഈസ് എ
ഫീലിംഗ് ടു എക്സ്പ്രസ് സംതിങ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അഞ്ചാമത്തെ അതായത് നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ സൗണ്ടിന്റെ തന്നെ പല സെക്ഷനിൽ വരുന്നതാണ് റോറ് ഹൂട്ട് ബ്രേ ഒക്കെ പക്ഷെ ആംബിൾ അല്ല അടുത്ത വേർഡ് ഇൻ എ കോഡ് ലാംഗ്വേജ് ബ്ലെൻഡ് ഈസ് റിട്ടൺ ആസ് ഇ എൻ എച്ച് പി ജി ഹൗ വിൽ വിന്നർ ബി റിട്ടൺ ഇൻ ദ സെയിം ലാംഗ്വേജ് അപ്പൊ നമുക്കൊരു കോഡ് തന്നിട്ടുണ്ട് ആ കോഡ് എങ്ങനെയാണ് ബ്ലെൻഡ് എന്നുള്ളത് നമ്മൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ബ്ലെൻഡ് എന്നുള്ളത് ഇങ്ങനെ എഴുതട്ടെ ഇ എൻ എച്ച് പി ജി ഇനി നമ്മൾ എഴുതേണ്ടത് വിന്നർ ആണ് അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഒന്നുമില്ല ഇത് എന്താണ് 3+2 എന്ന് പറയുന്ന ഒരു സീരീസ് ആണ് മനസ്സിലാവുന്നുണ്ടോ അതായത് ഈ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അല്ലെ ബ്ലെൻഡ് ഓക്കെ ബി സി ഡി ഇ മൂന്ന് നെക്സ്റ്റ് എൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെറ്റർ ആണ് എൻ അതുപോലെ വീണ്ടും ഇ കഴിഞ്ഞിട്ട് അല്ലെ 3+3 2 സീരീസ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ 3+3 അതായത് +3+2 ആ രണ്ട് വേർഡ്സ് അടവിട്ടാണ് ഇങ്ങനെ വരുന്നത് ബി എൽ എം എൻ ഇ കഴിഞ്ഞിട്ട് എച്ച് വരുന്നു എൻ കഴിഞ്ഞിട്ട് പി വരുന്നു ഡി കഴിഞ്ഞിട്ട് ജി വരുന്നു അതായത് 3-2-3-2 എന്ന് വരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വിന്നറും ഇതുപോലെ തന്നെ എഴുതി നോക്കുക വിന്നർ എഴുതി അത് കഴിഞ്ഞിട്ട് 3rd ലെറ്റർ എന്ന് പറയുന്നത് ഏതാ അതിനകത്ത് വരുന്നത് നമുക്കറിയാം ഇസഡ് അല്ലെ ഡബ്ല്യു എക്സ് വൈ ഇസഡ് ദിൻ ഐ കഴിഞ്ഞിട്ട് ജെ കെ എൽ അല്ലെ ജെ കെ വരുന്നു എൻ കഴിഞ്ഞിട്ട് 3rd ലെറ്റർ ഏതാണ് ക്യൂ ദെൻ പി ഇ കഴിഞ്ഞിട്ട് എച്ച് അടുത്തത് ടി അങ്ങനെ വരുമ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഇഫ് വി ഈസ് ഈക്വൽ ടു 44 ആൻഡ് ഫാറ്റ് ഈസ് ഈക്വൽ ടു 54 ദെൻ ഹൗ വിൽ യു ലേറ്റ് ഹൗ വിൽ യു കോഡ് ലേറ്റ് അപ്പൊ ലേറ്റ് എങ്ങനെ നമുക്ക് കോഡ് ചെയ്യാന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് വി ഇസ് ഈക്വൽ ടു നമ്മൾ നോക്കുക വി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ 22-ആമത്തെ ലെറ്റർ ആണ് അല്ലെ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇട്ട് പേ തൊട്ട് ഇസഡ് വരെ എഴുതി വെക്കുക മേളിക്കോട് 1-2 ഇസഡ് വരെ എഴുതി വെക്കുക 1-26 വരെ എഴുതി വെക്കുക താഴെ നിന്ന് തിരിച്ച് അതുപോലെ തന്നെ നമ്മൾ 1-2 അതായത് ഇസഡിൽ നിന്ന് 1 തൊട്ട് എയില് 26 അങ്ങനെ മേളിൽ താഴെ എഴുതി വെക്കുക അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 22 ആണ് അല്ലെ ഇനി നമുക്ക് 22 × 2 ചെയ്ത് കഴിഞ്ഞാൽ 44 കിട്ടി അതുപോലെ ഫാറ്റ് നമുക്ക് നോക്കാം ഫാറ്റ് എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് 6-ആമത്തെ ലെറ്റർ ആണ് പ്ലസ് എ എന്ന് പറയുന്നത് 1-ആമത്തെ ലെറ്റർ ആണ് പ്ലസ് ടി എന്ന് പറയുന്നത് 20-ആമത്തെ ലെറ്റർ ആണ് അല്ലേ അപ്പൊ നമുക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും 6+1 7 ദെൻ ഇത് എല്ലാം കൂടെ കൂടി 27 കിട്ടും അല്ലെ 27 × 2 ചെയ്യുക × 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി 54 കിട്ടിയില്ലേ ആ അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ലേറ്റും ചെയ്യാം അപ്പൊ ലേറ്റ് എന്ന് പറയുമ്പോൾ എൽ എന്ന് പറയുന്നത് 12-ആമത്തെ ലെറ്റർ ആണ് പ്ലസ് എ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 1-ആമത്തെ ലെറ്റർ ആണ് പ്ലസ് ടി എന്ന് പറയുന്നത് 20-ആമത്തെ ലെറ്റർ ആണ് പ്ലസ് ഇ എന്ന് പറയുന്നത് 5-ആമത്തെ ലെറ്റർ ആണ് ഇതെല്ലാം കൂടെ കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 38 കിട്ടി ഇനി 38 × 2 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് 76 അല്ലെ നമുക്ക് എത്ര കിട്ടി 76 സോ ദ ഓപ്ഷൻ ഈസ് എ കറക്റ്റ് ആൻസർ അടുത്തത് ഇൻ എ ഫാമിലി B is the father of K. B has only 2 children. K is a brother of R. R is the daughter of P. A is the granddaughter of P. S is the father of A. And how is related to K? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഒരു ഫാമിലിയിൽ B എന്ന് പറയുന്ന ആള് K യുടെ അച്ഛനാണ് അല്ലേ അപ്പോൾ K യുടെ അച്ഛനാണ് B എന്നുള്ളത് ഓക്കെ ഇനി ബി ഹാസ് ഓൺലി 2 ചിൽഡ്രൻ ബിക്ക് 2 കുട്ടികളുണ്ട് അപ്പോൾ ഒരാളെന്തായാലും നമുക്ക് കിട്ടി ആരാണ് എഫ് എന്നുള്ള ആള് അല്ലെ എഫ് 2 നമ്മൾ പറഞ്ഞു ബി ഹാസ് ഓൺലി 2 ചിൽഡ്രൻ എന്ന് പറഞ്ഞു ഈ പറയുന്ന കെ ഈസ് ദ ബ്രദർ ഓഫ് ആർ എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ നമ്മൾ പറഞ്ഞു സോറി എഫ് അല്ല ടോ ഇന്റെ ഫാമിലി ബി ഇസ് എ ഫാദർ ഓഫ് കെ അപ്പൊ ഇവിടെ കെ ആണ് വരുന്നത് ഒന്നുകൂടെ എഴുതുകയാണേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ഞാൻ ഒന്നുകൂടെ എഴുതട്ടെ ഓക്കെ എല്ലാം അയച്ചു കളയാ അഗെയിൻ ലിസൺ അഗെയിൻ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഫാമിലിയിലെ ബി ഈസ് ദ ഫാദർ ഓഫ് കെ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ കെയുടെ അച്ഛനാണ് ബി ബിക്ക് 2 മക്കളേ ഉള്ളൂ ഇപ്പൊ 2 മക്കളുണ്ട് അതിൽ ഒരാള് കെ ആണ് ഇനി ഒരാളെ നമ്മൾ കണ്ടുപിടിക്കണം ആ നമുക്ക് തന്നിട്ടുണ്ട് കെ ഈസ് ദ ബ്രദർ ഓഫ് ആർ എന്ന് തന്നിട്ടുണ്ട് അപ്പൊ ആർ എന്താണ് ഒരു മകനല്ലേ അല്ലെങ്കിൽ ആർ എന്ന് പറയുന്ന ഒരു ഡോക്ടറോ അല്ലെങ്കിൽ മകളോ ആയിരിക്കും യെസ് ആർ ഈസ് ദ ഡോക്ടർ ഓഫ് പി ആർ ഇസ് ദ ഡോട്ടർ ഓഫ് പി എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് പിയുടെ ഡോട്ടർ ആണ് മകളാണ് അങ്ങനെ വരുമ്പം ഈ പിയും ബിയും വരുമല്ലോ ഇപ്പൊ പി ആരാണ് അമ്മയാണ്
പി അമ്മയാണ് ബി അച്ഛനാണ് ഓക്കെ ദെൻ എ ഈസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് പി അപ്പൊ ഈ പറഞ്ഞ പിയുടെ ഗ്രാൻഡ് ഡോട്ടർ ആണ് ആര് പി അല്ലെ ഗ്രാൻഡ് ഡോട്ടർ ആണ് പി ഇനി എസ് ഈസ് ദ ഫാദർ ഓഫ് എ അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് എസ് ഈസ് ദ ഫാദർ ഓഫ് എയുടെ അച്ഛനാണ് ആര് എസ് ദെൻ ഹൗ ഈസ് എസ് റിലേറ്റഡ് ടു കെ ഈ പറയുന്ന എസും കെയും തമ്മിൽ എന്താ ബന്ധം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കെയുടെ അനുജത്തിയാണ് ആറ് ആറിന്റെ ഭർത്താവാണ് എസ് അങ്ങനെ വരുമ്പോ ഇത് തമ്മിൽ എന്താ അളിയൻ അളിയൻ ബന്ധമല്ലേ മനസ്സിലായോ ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഒന്നുമില്ല സിമ്പിൾ ആണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ തന്നെ അമ്മേനെയോ അച്ഛനെയോ ആരെങ്കിലും ഒക്കെ വെച്ച് പഠിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പേരൊക്കെ പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ ബി ഈസ് ദ ഫാദർ ഓഫ് കെ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ ബിക്ക് രണ്ട് മക്കൾ ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ഒരാള് കെ ആണ് അല്ലെ കെ ഈസ് ദ ബ്രദർ ഓഫ് ആർ എന്ന് പറഞ്ഞു അതായത് ആറും കെ അപ്പൊ നമുക്ക് കിട്ടി ആർ എന്ന് പറയുന്നതും കെ എന്ന് പറയുന്നത് രണ്ട് മക്കളാണ് അല്ലെ ആർ ഈസ് ദ ഡോക്ടർ ഓഫ് പി എന്ന് പറഞ്ഞു അപ്പൊ പി ആരാ അമ്മയല്ലേ അപ്പൊ പി അമ്മയാണ് ബി അച്ഛനാണ് അല്ലെ ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എ ഈസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് പി എന്ന് പറഞ്ഞു അതായത് ഈ പിയുടെ ഗ്രാൻഡ് ഡോട്ടർ ആരാണ് എ ആണെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ഈ മകളുടെ മകളാണ് എ ഇനി എസ് ഈസ് ദ ഫാദർ ഓഫ് എ ഈ എസ് എന്ന് പറയുന്നത് ഇതിന്റെ അച്ഛനാണ് അപ്പം എയുടെ അമ്മേനെയും കിട്ടി അച്ഛനെയും കിട്ടി അപ്പൊ ഈ കെ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും കെയുടെ അളിയനാണ് മനസ്സിലായില്ലേ അപ്പോ ഇതിനകത്ത് ബ്രദർ ഇൻ ലോ ആയിട്ടാണ് വരുന്നത് സോ ദ ആൻസർ ഈസ് ബ്രദർ ഇൻ ലോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു രണ്ടുമൂന്ന് വട്ടം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇനി വേണമെങ്കിൽ വീണ്ടും ഒന്നുകൂടെ കണ്ട് നോക്കിയാൽ മതിയാകും അടുത്ത ചോദ്യം നോക്കാട്ടോ അടുത്തത് എ പ്ലാസ്റ്റിക് ടോയ് കോസ്റ്റ് റുപ്പീസ് 7 എ പ്ലാസ്റ്റിക് സ്പൂൺ കോസ്റ്റ് റുപ്പീസ് 5 എക്സ്പെൻസ് റുപ്പീസ് 38 ഓൺ ദീസ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഫൈൻഡ് ദ നമ്പർ ഓഫ് പ്ലാസ്റ്റിക് ടോയ്സ് ഓർ ഹി ഓർ ഷീ പർച്ചേസ്ഡ് അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് പ്ലാസ്റ്റിക് ടോയ്സിന്റെ റുപ്പീസ് എത്രയാണ് 7 അല്ലെ എ പ്ലാസ്റ്റിക് സ്പൂൺ കോസ്റ്റ് റുപ്പീസ് 5 അപ്പൊ സ്പൂണിന് എത്ര രൂപയാണ് 5 രൂപയാണ് അപ്പൊ എക്സ് സ്പെൻഡ് റുപ്പീസ് 38 ഓൺ ദീസ് പ്ലാസ്റ്റിക് ഐറ്റം അപ്പൊ 7 × സംതിങ് വാങ്ങിച്ചപ്പോൾ അവിടെ 38 രൂപയായി അതായത് 7 രൂപ വെച്ച് എത്രയോ എത്രയോ എണ്ണം പ്ലാസ്റ്റിക് വാങ്ങിച്ചപ്പോൾ അവിടെ 38 രൂപയായി ഓക്കെ അതായത് ഓക്കെ രണ്ടും കൂടെ കൂടി ഒരുമിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ചോദ്യത്തിൽ ഒരു വ്യത്യാസം വരും പറഞ്ഞിരിക്കുന്ന ഒന്നുകൂടെ ശ്രദ്ധിക്കാം ഒരു മിനിറ്റ് അതായത് ഒരു പ്ലാസ്റ്റിക് ടോയ്ക്ക് 7 രൂപയാണ് അപ്പൊ പ്ലാസ്റ്റിക് ടോയ്ക്ക് 7 രൂപ എന്ന് പറഞ്ഞു പിന്നെ സ്പൂണിന് എത്ര രൂപയാണ് 5 രൂപ എന്ന് പറഞ്ഞു അല്ലെ എക്സ് സ്പെൻഡ് 38 ഓൺ ദീസ് പ്ലാസ്റ്റിക് ഐറ്റം അതായത് രണ്ടും കൂടെ വാങ്ങിച്ചതിനാണ് അദ്ദേഹത്തിന് 38 രൂപയായിട്ടുള്ളത് ഫൈൻഡ് ദ നമ്പർ ഓഫ് പ്ലാസ്റ്റിക് ഓർ ടോയ്സ് ഹി ഓർ ഷീ ബൈഡ് അതായത് ഇയാള് ഇതിലെല്ലാം കൂടെ കൂടി വാങ്ങിച്ചപ്പം 38 രൂപീസ് അതായത് 7 രൂപയുടെ പ്ലാസ്റ്റിക് എത്ര എണ്ണം വാങ്ങിച്ചപ്പോൾ അദ്ദേഹത്തിന് എത്ര കിട്ടി സംതിങ് കിട്ടി അല്ലെ പ്ലസ് 5 × എക്സ് വാങ്ങിച്ചപ്പോൾ എത്ര കിട്ടി ടോട്ടൽ 38 ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത് വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് എന്താണെന്നറിയോ ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കാം ഞാൻ മായ്ച്ചോട്ടെ അപ്പൊ നമ്മൾ മാർക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇത് തമ്മില് ഇവര് തമ്മിലുള്ളത് മാർക്ക് നമുക്ക് ഒരു എന്താ പറയുന്നത് ഇക്വേഷൻസ് ഒന്നും ഇല്ലാതെ ചുമ്മാ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും അതായത് 7 × 4 അതായത് 7 × 4 എത്ര വരും നമുക്ക് 28 വരും 28 കിട്ടി പ്ലസ് ഇനി 5 × എക്സ് അതായത് പ്ലസ് 5 × 2 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും നമുക്ക് എത്ര വരും 38 വരും അതായത് 28 + 10 വിച്ച് ഈസ് ഈക്വൽ ടു 38 അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എത്ര പ്ലാസ്റ്റിക് ടോയ്സ് ആയിരിക്കും അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ടാവുക നമുക്കറിയാം 4 പ്ലാസ്റ്റിക് ടോയും അതോടൊപ്പം 2 പ്ലാസ്റ്റിക് സ്പൂണും ആയിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുന്നത് അപ്പൊ ഇതിനകത്ത് ഉത്തരം വരുന്ന ഏതാണ് ഓപ്ഷൻ ബി 4 ഓക്കെ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം 9-ാമത്തെ ചോദ്യം സെലക്ട് ദ ഫിഗർ ദാറ്റ് വിൽ കം നെക്സ്റ്റ് ഇൻ ദ ഫോളോവിംഗ് സീരീസ് ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഒന്നുമില്ല ഇത് നോക്കി തന്നെ നമുക്ക് ആൻസർ കിട്ടും എന്താണ് എല്ലാം ഒന്ന് ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൂ അതായത് നമുക്ക് നോക്കിക്കേ ഇത് ഫസ്റ്റ് ഇവിടെയാണ് ഇത് കഴിഞ്ഞിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് അടുത്ത് വരുന്നത് ഇവിടെയായിരിക്കും അല്ലെ അടുത്ത് വരുന്ന എവിടെയായിരിക്കും ഇവിടെയായിരിക്കും അല്ലെ കണ്ടു ഇവിടെ വന്നു പിന്നെ വീണ്ടും നമുക്ക് ഇവിടെയാ വന്നിരിക്കുന്നത് അല്ലെ ഇവിടെ വന്നിട്ടുണ്ട് അടുത്തത് രണ്ടെണ്ണം ഇടവിട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ അടുത്ത് രണ്ടെണ്ണം ഇടവിട്ട് എവിടെയായിരിക്കും വരുന്നത് നമുക്ക് ഇവിടെയായിരിക്കും വരുന്നത് അപ്പൊ ഈ ഒരു ഓപ്ഷൻ വരുമ്പോൾ നോക്കുമ്പോൾ എവിടെയാ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്
ആപ്ഷൻ ഓപ്ഷൻ എ ആണ് അല്ലെ. നമുക്ക് ഈ ഒരു ഏരിയയിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇത് ഓൾറെഡി നമ്മൾ ഇവിടെ ഫിൽഡ് ആണ്, അതുകൊണ്ടാണ്. അതായത് ഓൾട്ടർനേറ്റ് പാറ്റേണിലാണ് വന്നത്. ഗ്യാപ് കളേഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തതും അതോടൊപ്പം രണ്ടാമത്തെ ഓൾട്ടർനേറ്റ് പാറ്റേണിലാണ്. അതുകൊണ്ട് നമുക്ക് ഏതാ വരുന്നത്? ഇവിടെയാണ് കേട്ടോ, ഓൾട്ടർനേറ്റ് പാറ്റേൺ ആയിട്ടാണ് വരുന്നത്, രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ടോ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ത്രീ ഓഫ് ദ ഫോളോവിംഗ് ഫോർ ലെറ്റർ ക്ലസ്റ്റേഴ്സ് അലൈക്ക് ഇൻ എ സർട്ടൻ വേ ആൻഡ് വൺ ഈസ് ഡിഫറെന്റ്, പിക്ക് ഔട്ട് ദ ഓഡ് വൺ. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഇവരുടെ ഇതും സിമ്പിൾ തന്നെയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഫസ്റ്റ് നോക്കാം എച്ച് എസ് കെ പി എം അല്ലെ. അപ്പൊ നമ്മുടെ ഗ്യാപ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ഗ്യാപ് ലെറ്റേഴ്സ് ആറെണ്ണമാണ്, മനസ്സിലായോ? അതായത് എച്ച് കഴിഞ്ഞിട്ട് എച്ച് ഐ ജെ കെ എൽ എം, മനസ്സിലായോ? ആറാമതാണ് എം വരുന്നത്, എല്ലാം അങ്ങനെ തന്നെയാണ്. നോക്കിക്കഴിഞ്ഞാല് നെക്സ്റ്റ് സോറി പി കഴിഞ്ഞിട്ട് അല്ല, ഇത് അഞ്ചെണ്ണമാണ് വരുന്നത്. പി കഴിഞ്ഞിട്ട് എത്രാമതാണ്? പി ക്യു ആർ എസ് ടി യു വി ആറാമതാണ്. ഡി കഴിഞ്ഞിട്ട് ജെ എന്ന് പറയുന്ന ആറാമത്തെ ലെറ്റർ ആണ്. ജെ കഴിഞ്ഞിട്ട് പി എന്ന് പറയുന്ന ആറാമത്തെ ലെറ്റർ ആണ്. ഇവിടെ ഫൈവ് ആ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഓൾഡ് ഓഡ് വൺ വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. സെലക്ട് ദ സെൻ ഇൻ വിച്ച് ദ നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ദ നമ്പേഴ്സ് ഓഫ് ദ ഫോളോവിംഗ് സെറ്റ്. അപ്പൊ നമുക്ക് ഫോളോവിംഗ് സെറ്റ് ഇവിടെ തന്നിരിക്കുന്നത് നാല് പതിനാല് നാൽപ്പത്തി നാല് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നാല് ഇൻറ്റു മൂന്ന് പ്ലസ് രണ്ടാണ് പതിനാല് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പതിനാല് ഇൻറ്റു മൂന്ന് പ്ലസ് രണ്ട് എത്ര കിട്ടി? നാൽപ്പത്തി നാല്. അപ്പൊ ഈ സെയിം ബന്ധം ഇവ തമ്മിലും ഉണ്ടാകും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇലവൺ നോക്കാം. ഇലവൺ ഇൻറ്റു ത്രീ പ്ലസ് ടു ആണ്, ഇവിടെ നമ്മൾ ടു ആ കൊടുത്തിരിക്കുക, നമ്മൾ ടു കൊടുക്കുക, എത്ര കിട്ടി? നമുക്ക് ഉത്തരം കിട്ടി തേർട്ടി ഫൈവ് കിട്ടി അല്ലെ. ഇനി സെക്കൻഡ് നോക്കാം, തേർട്ടി ഫൈവ് ഇൻറ്റു ത്രീ പ്ലസ് ടു എത്ര കിട്ടി? വൺ നോട്ട് സെവൻ കിട്ടി. അപ്പൊ ഉത്തരം കിട്ടിയല്ലോ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ്. വിച്ച് ടു സൈൻസ് ഷുഡ് ബി ഇന്റർചേഞ്ച് ഇൻ ദ ഫോളോവിംഗ് ഇക്വേഷൻ ടു മേക്ക് ഇറ്റ് കറക്റ്റ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടണം, സിക്സ്റ്റീൻ എന്നുള്ളത്, മൈനസ് സിക്സ്റ്റീൻ എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഇവിടെ നോക്കാം, നമുക്ക് വൺ തേർട്ടി ടു ഇൻറ്റു ലെവൻ പ്ലസ് എയ്റ്റ് മൈനസ് ത്രീ ഡിവൈഡ് ബൈ ട്വൽവ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ചെയ്ത് കാണിക്കാം. അപ്പൊ നമുക്കിവിടെ ഇന്റർചേഞ്ച് ചെയ്യേണ്ടത് വൺ തേർട്ടി ടു ഡിവൈഡ് ബൈ ഇലവൺ പ്ലസ് എയ്റ്റ് മൈനസ് ത്രീ ഇൻറ്റു ട്വൽവ് ചെയ്താൽ മൈനസ് സിക്സ്റ്റീൻ കിട്ടുമോ എന്ന് നോക്കാം. അതായത് വൺ തേർട്ടി ടു ഡിവൈഡ് ബൈ ലെവൺ അല്ലെ, ലെവൺ കൂടുമ്പോൾ നമുക്ക് എത്ര വരും? ട്വൽവ് പ്ലസ് എയ്റ്റ് മൈനസ് തേർട്ടി സിക്സ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് സിക്സ്റ്റീൻ. സോ വി ക്യാൻ സോൾവ് ഇറ്റ് ആസ് ട്വന്റി മൈനസ് തേർട്ടി സിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സിക്സ്റ്റീൻ. സോ മൈനസ് സിക്സ്റ്റീൻ ഈക്വൽ ടു മൈനസ് സിക്സ്റ്റീൻ. സോ നമുക്ക് ഇതിനകത്ത് ആൻസർ വരുന്നത് ഏതാണ്? ഇൻറ്റു ഡിവിഷനുമാണ്. ഓക്കെ, അടുത്തത് ഫോർ ഡിഫറെന്റ് പൊസിഷൻ ഓഫ് ദ സെയിം ഡൈസ് ആർ ഷോൺ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓപ്പോസിറ്റ് വൺ ഹാവിംഗ് ത്രീ. അപ്പൊ നമുക്കിത് വളരെ എളുപ്പമാണ്. നമുക്കിപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഫിഗർ രണ്ടാമത്തെ ഫിഗറിൽ നിന്നും മൂന്നാമത്തെ ഫിഗറിൽ നിന്നും നമുക്ക് ക്ലിയർ ആണ്, അതായത് ത്രീക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏതായിരിക്കും? രണ്ട് എന്നുള്ളത് അല്ലെ. ഇവിടെ നമുക്ക് അഞ്ച് തന്നിട്ടുണ്ട്. ഈ പറയുന്ന ഇതിൽ നോക്കിയാൽ മതി, ത്രീക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് തൊട്ട് ഈ പറയുന്ന അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഇവിടെ ആയിരിക്കും ത്രീ വരുന്നത്. ത്രീക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ടു ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് ഫൈവ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഫൈവ് വരും, ഫൈവ് ഫോർ അല്ലെ. അപ്പൊ നമുക്ക് ഒരു ഫൈവ് ഉണ്ട്, ഇതിന് ഓപ്പോസിറ്റ് ഏതായിരിക്കും? ഫൈവിന് മേളില് ഫോർ ആയിരിക്കും വരുന്നത് അല്ലെ. ഇവിടെ ഫോർ ആയിരിക്കും വരുന്നത്. സോ ഇവിടെ വരുന്ന ഏതാണ്? ടു ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ത്രീ ഓഫ് ദ ഫോളോവിംഗ് ഫോർ നമ്പേഴ്സ് ആർ അലൈക്ക് ഇൻ എ സർട്ടൻ വേ ആൻഡ് വൺ ഈസ് ഡിഫറെന്റ്, പിക്ക് ദ നമ്പർ ദാറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ റെസ്റ്റ്. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് നോക്കിക്കേ, ഫൈവ് വൺ ത്രീ എയ്റ്റ് ത്രീ വൺ ടു എയ്റ്റ് നയൻ വൺ സെവൻ എയ്റ്റ് സെവൻ വൺ ഫൈവ് എയ്റ്റ് അല്ലെ. അപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് അഞ്ചും എട്ടും എത്രയാണ്? പതിമൂന്ന് അല്ലെ. ബാക്കി ഒമ്പതും എട്ടും പതിനേഴ്, ഏഴും എട്ടും പതിനഞ്ച്, എട്ടും മൂന്നും എത്രയായിട്ട്? ഒമ്പത് പത്ത് പതിനൊന്നാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം.
Select the option in which the given figure is embedded. Apa tandiri kena figure embedded je diri kena. Ini yang tanda choice diri kena. Namuk kami dah lupa antara jenis mana question sekarang. Namuk ingin orang image anda rendah lah. 1, 2, 3. Apa ini namuk nak mana tanya kita. Ini ada kium option C yang ana. Alah. 1, 2 and ini kita kanda. 3 yang ana diri kena. So the option C yang ana seri utara mana. Ta. Ada tu jodiam. Select the correct mirror image of the given figure when the mirror is placed to the right side of the figure. Right side लेके पोमें इंदर डागूं, उन्नो इलेदे उड़ा कुण्डा तो बच्चे इन्हीं नाला नये रिंग उड़ते की दिलीम. ऐड द गई, वाले द गई याऊं, बेर उरी माचे दराते बेर दिल्ला, लाय. बिना ते इधा बेरने द ऑप्शन ए आना. नमून ओके अंजन नये रे तीरच्चे बेरू, अलाय. ये उरे काई मेरले के नी रिक्यू, इंदा रिक्यू नये रे तीरच्चा रिक्यू. ऐड द वाले द नाउ नोरे प्रतिया दे आना नातो उन्नो. ओके, अर्थ चोदियम, पदने रामते चोदियम नोका, पदने रामते चोदियम. Select the set in which the numbers are related in the same way as the numbers of the following set. अपने नाम नोकी करने जाला, नम करें हम 4, 152, 6 नंबर टेंडर. अदा इधर 6³ - 4³ इन्द बारे इन्द दाने 152. अदु बोले तंहे नम को नोका. Next है 6³ नमल बढ़े तो का बाकी ला नम लेटेस उन्हें तो ना इलाम चीज़ें गाने के नहीं इलाम चीज़ों के समय बो अपन 6³ - 2³ इन्दा पर इन्दा आना इन्दा 208 अपन ये पर नहीं रखें ना 6 और 4 इन्दे क्यूब बढ़ तो अद बोले 6 इन्दे 2 इन्दे क्यूब आना 208 सो डी आंसर इज़ डी ओके अपन हम की इधर बोले था आइडियास गिटे के जब पीवाई किसी सॉल्व एम ओरम चाहिए इंटा आइडियास गिटो अब आइडियास बच्चे मंसला की करनी है ना हम की इधर बोलते क्वेश्चन सक बैगम सॉल्व एम इटा तो निगला प्रैक्टिस है ना ओके अर्थात क्वेश्चन 3 statements are given followed by 3 conclusions assuming the statement to be true even if there seems to be a variance with the commonly facts known decide which of the conclusions logically follows from the statement अब हम के तंदरी के ना फर्स्ट वालू नम के इंदर वेन डायग्राम बच्चे नो का all rocks are oceans अब रॉक्स तो आने चंडा, तो हम इधर रॉक्स आने में विचार किया, ऑल रॉक्स आने तो ना बारने रीके ना ओशियंस आना, पर हम लोग बैंडों ने ऑल रॉक्स आर ओशियंस, अब ये ओशियंस वाला रॉक आना, ओके, आई मीन ऑल रॉक्स आर ओशियंस, अब इधर इल्ला रॉक्स हूँ, और ओशियंस आना, देन ऑल ओशियंस आर बैलून, अब ये ओशियंस आने बारे ने दाना है, ओशियंस बैलून्स आना, मन सलायो All rocks are oceans. All rocks are oceans. All oceans are balloons. Some watches are balloons. Some watches are balloons. That is why balloons are only balloons. So, what are balloons? What are balloons? What are balloons? Months later, all rocks are oceans. Oceans are balloons. What are some watches? All oceans are here. All watches ना नार्थ इंग्लिश में तमिल उल्लू रूप बंदोर ना है ना some watches ना पढ़ने की ना बेलून मात्रा ऐटा बंदोर है ना अपने नाम को नोका some balloons are rocks आदि इत्तेद some balloons are rocks आदा इधर चिला balloons गड़ा rocks आना पढ़ने की ना चिला balloons ना पढ़ने टा इधर चिला watches आ नमर ने तो पढ़ने की ना balloons नोला था अब आदि शेरी आना அப்போ எந்தானது உண்டாது வெரான் சான்ஸ் இல்லா. All oceans are rock. All oceans are rock நல்லா நம்க்க rocks are எந்தான் oceans are பரண்டிக்கினா பாதும் தெட்டான். அப்போ some balloons are rocks நில்லதானை விடை சிரியைட்டுல் assumption. Okay. அடுத்து சோதினோக்கா. இது கொட்சி lengthyயைட்டுல்ல videos ஆனட்டோம். அப்போ இந்தால் இது ஒத்த கலாஸ்லி நான Which number will replace the question mark in the following series? அப்பு இது அடுத்து இந்த அந்தான் நம்முது சோய்சிரிக்கின்ன அப்பு நான் பெட்டன் இதுன் செய்து காணிக்கியாம் அதாயது 5 × 2 - 2 எத்திரம் வெரும் 5 × 2 = -8 கிட்டி அல்லை அது போல இது போல தன்ன நம்முது செய்யாம் 8 × 2 + 4 ஆன இந்த வெருந்தது 20 வெருந்தது அது போல 20 × 2 - 6 ஆன 34 அது போல் அடுத்தது 34 கிட்டி 34 × 2 + அடுத்தது இதா even number 8 ஆன எத்திரை கிட்டி 76 கிட்டி இனி 76 × 2 - அடுத்தது 10 ஆன எத்திரை கிட்டி 142 இனி 142 × 2 + 12 எத்திர வேரும் 296
So the option C is the correct answer. Next one. Select the number pair in which the two numbers are related in the same way as the two numbers of the following number pair. Simple ആയിട്ട് ഒരു question ആണ്. അതായത് 7 ഉം 85 തന്നിട്ടുണ്ട്. നമുക്കറിയാം 7 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ആണ് എത്ര വരുന്നത്? 85. അതുപോലെ അടുത്ത് നമുക്ക് നോക്കാം 8 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ എത്ര വരും? 113. സോ ദ ആൻസർ ഈസ് 8 raised to 113. ओके അടുത്തത് കൗണ്ടിംഗ് ട്രയാംഗിൾ ആണ്. നമ്മൾ ഒരു ക്ലാസ് ഞാൻ ചെയ്യുന്നുണ്ട് കൗണ്ടിംഗ് നമ്പർ ട്രയാംഗിളിനെ വെച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ക്ലാസ് അടുത്ത് ഞാൻ ചെയ്യുന്നതായിരിക്കും. ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഹൗ മെനി ട്രയാംഗിൾസ് ആർ പ്രസന്റ് ഇൻ ദ ഫോളോവിംഗ് ഫിഗർ? അപ്പോൾ നോക്കി കഴിഞ്ഞാൽ 1 നമ്മൾ എല്ലാത്തിനും ട്രയാംഗിൾ നെയിം ചെയ്യാൻ പോവാണ്. എ ബി സി ഡി ഇ എഫ് ജി എച്ച്. സോ ഇനി കൂടെ നമുക്ക് ഇത് ചെയ്യാനൊരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം. എ 1, ഇത് 2, ഇത് 3, 4, 5, ഇത് 6, 7, 8, 9, പിന്നെ 10, അതുപോലെ 11, 12, ഇത് 13, ദെൻ ഇത് ഇത്ര ഒരു ട്രയാംഗിൾ ആണ്, 14, ആൻഡ് ലാസ്റ്റ് വൺ 15. ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? 15 എണ്ണമാണ് ഇതിനകത്തുള്ളത്. ഇത് ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എണ്ണാൻ, അതായത് നമുക്ക് സിമ്പിൾ ആയിട്ട് കുറച്ചുകൂടെ ചെയ്യാനുള്ള ക്ലാസ്, ടോപ്പിക് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് ചിക്കൻ ബോക്സ് ഈസ് റിലേറ്റഡ് ടു വൈറസ് ഇൻ ദ സെയിം വേ റിംഗ് വേം ഈസ് റിലേറ്റഡ് ടു. നമുക്കറിയാം ചിക്കൻ ബോക്സ് പരത്തുന്നത് വൈറസ് ആണ്. റിംഗ് വേം ഈസ് കോസ്ഡ് ബൈ ഫംഗസ്. സോ ദ ആൻസർ വിൽ ബി ഫംഗസ്. ഓക്കെ, അടുത്ത ചോദ്യം. A paper is folded and cut as shown in the figure following. How will it appear when it unfolded? അതായത് ഒരു പേപ്പർ വട്ടത്തിലുള്ള ഒരു പേപ്പർ ഇങ്ങനെയാക്കി നമ്മൾ പകുതിയാക്കി പിന്നെ ഇതിനെ ഇതിൽ ഇങ്ങോട്ടേ കട്ട് ചെയ്തു. ഇതിനു ശേഷം ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഹോൾ ഇട്ടു, ബാക്കിയെല്ലാം സർക്കിൾ ആയിട്ടാണ്. അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് നടുക്ക് വരേണ്ടത്? ഇങ്ങനത്തെ ആ ഒരു ഷേപ്പ് ആയിരിക്കും വരേണ്ടത് അല്ലേ, ബാക്കി വട്ടവും. അപ്പൊ ആ ഒരു ഷേപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാ വരുന്നത്? ആ നമുക്ക് ഓപ്ഷൻ സിയിലാ വരിക അല്ലേ. ബാക്കിയൊക്കെ ഇങ്ങനത്തെ ഷേപ്പ് വരത്തില്ല, നടുക്ക് നമുക്ക് റൗണ്ട് അല്ല വരണ്ട കണ്ടോ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്, റൗണ്ട് അല്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് വെൻ സീക്വൻഷ്യലി പ്ലേസ്ഡ് ഇൻ ദ ഗ്യാപ്സ് ഓഫ് ദ ഗിവൻ ലെറ്റേഴ്സ് സീരീസ് വിൽ കംപ്ലീറ്റ് ദ സീരീസ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എ ബി സി പലം തന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കറക്റ്റ് ഓർഡറിൽ ഇതിനകത്ത് ഏതായിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാൽ എ ബി സി കഴിഞ്ഞ് സി വരും, അത് കഴിഞ്ഞ് ഡി എ ബി കഴിഞ്ഞിട്ട് സി വരും. ഓക്കെ, അടുത്തത് ഇവിടെ വരേണ്ടത് സി ആണ്. ദൻ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ബി നെക്സ്റ്റ് സി ദൻ സി ഡി എ ബി സി ദൻ ഇവിടെ സി ഉണ്ട്. ദൻ നെക്സ്റ്റ് വരേണ്ടത് ഡി ആണ്. ഇതിൻ്റെയും ക്ലാസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തു തരാം കേട്ടോ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതായത് നമുക്ക് കോമ്പിനേഷൻ വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എ ബി സി കഴിഞ്ഞിട്ട് അടുത്ത നേരെ തിരിച്ചിടുക സി ഡി എ, അത് കഴിഞ്ഞിട്ട് ബി സി സി ഡി എ ആണ് വരുന്നത്. എങ്ങനെയാ വരുന്നത് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു ടോപ്പിക് ഓറിയന്റഡ് ക്ലാസ് എടുത്തു തരാം. നെക്സ്റ്റ്, സെലക്ട് ദ വെൻ ഡയഗ്രാം ദാറ്റ് ബെസ്റ്റ് ഇല്ലസ്ട്രേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫോളോവിംഗ് ക്ലാസസ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ലെതർജി, ആൻസൈറ്റി, പവർ. എന്താണ് ഈ മൂന്ന് തമ്മിൽ ഒരു ബന്ധമില്ലാത്തൊരു പോയിന്റ് ആണ് ലെതർജി, ആൻസൈറ്റി, പവർ. ഇതൊക്കെ ഓരോ പ്രത്യേക രീതിയിലുള്ള എന്താ പറയുക, നമ്മുടെ ഒരു ആൻസൈറ്റി എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ്. അതോടൊപ്പം ലെതർജി എന്ന് പറയുന്നതും ഒരു ടൈപ്സ് ഓഫ് എ ഫീലിംഗ്. ആൻഡ് പവർ എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തിച്ച് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് യാതൊരു ബന്ധവും ഇല്ല, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആയിരിക്കും ശരിയായിട്ട് വരുന്നത്. മൂന്ന് ടൈപ്പാണ്. സോ ദ ആൻസർ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഇതിന്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ ഡെയിലി കറണ്ട് അഫയർ നോട്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.